ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ കുടുംബം എന്നുള്ള വിഷയം ഞാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത് അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 6000 വർഷങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി സാത്താൻ ഒരു ശ്രമം ചെയ്തെങ്കിലും അത് ഒരു സക്സസിലേക്ക് എത്തി എന്ന് പറയാൻ സാധിച്ചത് 1990 കഴിഞ്ഞാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 28 വർഷങ്ങളിലാണ് സാത്താന് അതിൽ ഒരു സക്സസ് കിട്ടിയിട്ടുള്ളത്. അത് സാത്താന് അതിനൊരു സക്സസ് കിട്ടിയ അതേ സമയത്ത് നമുക്ക് ആ കാര്യത്തിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. 6000 വർഷങ്ങളായിട്ടും സാത്താൻ ശരിയായിട്ട് പ്രൊപ്പഗാൻഡ ചെയ്യുന്നുണ്ട്. സ്ത്രീയോട് എന്ന് ചോദിച്ചത്, ഇതിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം സ്ത്രീ ഒരു ശകലം കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, അയ്യോ കഴിക്കരുതെന്ന് മാത്രമല്ല, ആ വൃക്ഷത്തെ തൊട്ടുപോയാൽ നിങ്ങൾ ഭസ്മമായിപ്പോം, അത് ഞാൻ കുറച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. അന്ന് തൊട്ട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞ അന്ന് തൊട്ട് സാത്താൻ തുടർച്ചയായിട്ട് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഒരു വിഷയത്തെ വിലയിരുത്തുന്നതിന് പകരം ആ വിഷയത്തെക്കുറിച്ച് നാം എന്ത് ചിന്തിക്കണം എന്ന് സാത്താൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം കഴിഞ്ഞ 6000 തൊട്ട് 7000 വർഷങ്ങളായിട്ട് നടക്കുന്നു. ഇന്നലെ ഞാൻ 6000 തൊട്ട് 7000 എന്ന് പറഞ്ഞപ്പം ഇവിടെയുള്ള ചില യുവ പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. അവർ മനസ്സിൽ ചിന്തിച്ചത്, ജോൺസൺ അങ്കിൾ സയൻസ് ട്രെയിൻഡായ ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിന് അല്ലെ സൃഷ്ടിക്ക് 6000 അല്ലെ 7000 വർഷം പഴക്കമേ ഉള്ളെന്ന് ചിന്തിക്കുന്നോ, ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ ഓർത്തു അങ്കിൾ എഴുന്നേറ്റ് എന്ന് പറയും, മില്യൻസ് ഓഫ് ഇയേഴ്സ് മുൻപാണ് ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചതെന്ന്. ആ യുവ സഹോദരന്മാരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശാസ്ത്രത്തിലുള്ള സർവ എവിഡൻസസും തെളിവുകളും ഒരു യങ് ക്രിയേഷനെയാണ് കാണിക്കുന്നത്. ഈ പ്രപഞ്ചം തന്നെ കോടാനുകോടി വർഷങ്ങളുടെ പഴക്കമില്ലെന്നാണ് ഇന്ന് ശാസ്ത്രത്തിലെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ തെളിയിക്കുന്നത്. അതെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് അത് ഞാനിവിടെ വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആ വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ ദൈവം അനുവദിച്ചാൽ ഞാനൊരു ഫോം തരുന്നതായിരിക്കും. ആ ഫോമിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ തന്നാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചെറു പുസ്തകങ്ങൾ, മൊബൈലിൽ ഈസിയായിട്ട് വായിക്കാവുന്ന ചെറു പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്നൂടെ ഓർപ്പിക്കുന്നു. ഈ 6000 വർഷങ്ങളിൽ സാത്താൻ പല ടെക്നീക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ 3 കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആ 3 കാറ്റഗറിയിൽ ഒരെണ്ണം ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് നുകം. നുകം എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃഷി ചെയ്യുന്നു, ഇപ്പൊ പിന്നെ ട്രാക്ടറൊക്കെ വന്നു, എന്നാൽ ട്രാക്ടറിന് മുൻപ് കൃഷി ചെയ്യുന്നു, കാളയുണ്ടോ, നുകം ആവശ്യമാണ്. എന്നാൽ കൃഷി ചെയ്യുന്നിടത്ത് മാത്രമേ നുകമുള്ളോ? നുകം പലയിടത്തുണ്ട്. ഒരു രക്ഷിക്കപ്പെട്ട പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നുകം ഏതാണ്? ഒരു പുരുഷന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വാക്കാണ് നുകം. മലയാളം ട്രാൻസ്ലേഷനിൽ അത് വരാതെ പോയി. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്, പണ്ടുകൊട്ടേ വായിച്ചു വരുന്ന ഒരു വാക്കാണ്, അവിശ്വാസികളുമായിട്ട് ഇണയല്ല പിണ കൂടരുതെന്ന്. ദാറ്റ് ഈസ് എ റോങ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് അത് വ്യക്തമായിട്ട് പറയുന്നത് ഡോണ്ട് ബി യോക്ഡ്, അവിശ്വാസികളുമായിട്ട് പാടില്ലാത്ത നുകത്തിന് കീഴിൽ പോകരുതെന്നാണ്. ദൈവവചനം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നുകം. രണ്ടു പേരെ ഒന്നിച്ച് ഒരു നിയന്ത്രണത്തിൻ്റെ താഴെ കൊണ്ടുവന്ന് അവരെ യൂസ് ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിനാണ് അല്ലെ ആ ബന്ധത്തിനാണ് നുകം എന്ന് പറയുന്നത്. കർത്താവ് ഒരു പുരുഷനെയും സ്ത്രീയെയും ഒരു നുകത്തിൻ കീഴിൽ കൊണ്ടുവരുന്നതിന് വലിയ പർപ്പസുണ്ട്. ബിക്കോസ് ദൈവ ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ ജീവിതം കൈകാര്യം ചെയ്യണമെന്നുള്ള താല്പര്യത്തോടെ ഒരു പുരുഷനും സ്ത്രീയും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 വർഷം അല്ലെ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വന്നിട്ടുണ്ട് എന്ന്.
ആ രൂപാന്തരം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നുഖം ദൈവം ആ രണ്ട് പേരെ പിടിച്ച് അവരുടെ ആ മേളിൽ വെച്ച് ഒന്നാക്കുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം 34 വർഷമായി. ഈ 34 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ധാരാളം ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പം എൻ്റെ കൂടെ സ്റ്റാൻലി ഫാനിയും അവർ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളാണ് അവരുണ്ടായിരുന്നു. ഞാൻ അവരോട് തുറന്നു പറഞ്ഞു ഒരു കാര്യമാണ്, 28-ാം വയസ്സിൽ വിവാഹിതനായപ്പോൾ ഞാൻ വലിയ അതിബുദ്ധിശാലിയായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, എന്നാൽ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ വൈഫ് എനിക്ക് മനസ്സിലാക്കി തരേണ്ടി വന്നു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പുരുഷനല്ല, സ്ത്രീയും പുരുഷന്മാരും ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ആ അതൊരു നുഖം തന്നെയാണ്, റിയലി ഒരു നുഖം തന്നെയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ബട്ട് ദൈവേഷ്ടം എൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടെ നിറവേറണം എന്നുള്ള ആഗ്രഹത്തോടെ ആ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കും. ആ രൂപാന്തരം നമ്മളെ ക്രിസ്തുവിൻ്റെ രൂപത്തോട് ക്ലോസ് കൊണ്ടുവരും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതാണ് ബിബ്ലിക്കൽ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് അവിശ്വാസികളുമായിട്ട് പാടില്ലാത്ത നുഖത്തിന് കീഴിൽ പോകരുതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. ഈ നുഖത്തിൻ്റെ ബേസിക് പർപ്പസ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നുഖം എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പിന്നെ ട്രാക്ടറൊക്കെ വന്ന് എന്നാലും നുഖം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നുഖം ഒരു ഉറുമ്പിന്മേലോ ഒരു കോക്രോച്ചിന്മേലോ ആണ് വെക്കുന്നത്, അല്ല ഒരാടിന്മേലോ പട്ടിയുടെ മേലോ ആണ് വെക്കുന്നത്, അല്ല. നുഖം എപ്പോഴും മനുഷ്യനേക്കാൾ 10 ഇരട്ടി അല്ലെ 50 ഇരട്ടി ബലമുള്ള ഒരു ജന്തുവിൻ്റെ കഴുത്തിലാണ് നുഖം വെക്കുന്നത്. വൈ എന്തുകൊണ്ടാണ് ഉറുമ്പല്ലയിൽ പാറ്റയെ പിടിച്ചൊരു നുഖം വെക്കാത്തത്? അവരുടെ കഴുത്തിന്മേൽ നുഖം വെച്ച് കഴിഞ്ഞാൽ നുഖത്തിൻ്റെ പർപ്പസ് സോൾവ് ആകുന്നില്ല. എന്താണ് നുഖത്തിൻ്റെ പർപ്പസ്? നുഖത്തിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജന്തുവിനെ പിടിച്ച് നിയന്ത്രിച്ച് ആ ജന്തുവിന് ഇഷ്ടപ്രകാരം പോകുന്നതിന് പകരം ആ ജന്തുവിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടപ്രകാരം ആ ജന്തു മുന്നോട്ട് പോകണം. ആനയെക്കുറിച്ച് കേരളത്തിലൊരു പറച്ചിലുണ്ടല്ലോ, ആനയ്ക്ക് അതിൻ്റെ ബലം എന്ത് എന്നറിയത്തില്ല. അതറിഞ്ഞതായിരുന്നെങ്കിൽ ആ പാപ്പാൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ലായിരുന്നേനെ. ഇതുപോലെ തന്നെ നുഖം ആ സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ നുഖത്തിൻ്റെ പർപ്പസ് വിവാഹ ജീവിതത്തിലല്ല, നോർമൽ ലൈഫിൽ നുഖത്തിൻ്റെ പർപ്പസ് വളരെയധികം സ്ട്രെങ്ത് ഉള്ള ജന്തുക്കളെ പിടിച്ച് നിയന്ത്രിച്ച് ആ നുഖം നിയന്ത്രിക്കുന്ന ആളിൻ്റെ ഇഷ്ടപ്രകാരം അവരെ ഗൈഡ് ചെയ്യുക എന്നാണ്. എന്നാൽ വിശ്വാസികളായ നാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വിവാഹബന്ധം മാത്രമല്ല ഒരു നുഖം, മറ്റ് പല നുഖങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ആ നുഖത്തെ ഈ ലോകം നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി ലോകം പല രീതിയിലുള്ള നുഖം കൊണ്ടെന്ന് നമ്മുടെ പെടലിക്ക് വെക്കുന്നു. നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിന് മുൻപ് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജന്തുവിൻ്റെ കഴുത്തെ കൊണ്ടുപോയി അല്ലെ പെടലിക്ക് നുഖം വെച്ച് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിനൊരു പ്രത്യേക ടെക്നീക്കുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കോവർ കഴുതെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, കാരണം നമ്മുടെ എല്ലാ ലൈഫുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. കോവർ കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതയും കുതിരയും കൂടെ ക്രോസ് ചെയ്തുണ്ടാകുന്ന ജന്തുവാണ് കോവർ കഴുത. വടക്കേ ഇന്ത്യയിൽ ധാരാളമുണ്ട്. അത് കഴുതയുടെയും കുതിരയുടെയും കൂടെ ക്രോസ് ആയതുകൊണ്ട് കുതിരയുടെ ബലമാണ് അതിനുള്ളത്. അത് ആരെ എന്ത് പറഞ്ഞാലും എങ്ങോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് സമ്മതിക്കത്തില്ല, കാരണം ആ കുതിരകളുടെ ബലമാണ്. എന്നാൽ ഒരു നല്ല കാര്യം, അതിന് കഴുതയുടെ ബുദ്ധിയേ ഉള്ളൂ. അപ്പോൾ കോവർ കഴുത എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രായമായി കഴിയുമ്പോൾ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ക്യാരറ്റ്.
അപ്പൊ ക്യാരറ്റും കൊണ്ടുള്ള ഒരു മാല അതിന്റെ കഴുത്തിലോട്ട് അങ്ങോട്ട് ഇടും. അതിനങ്ങ് സന്തോഷം, കാരണം ഇത് തിന്നു, ഈ ക്യാരറ്റ് തിന്നു, ആ ക്യാരറ്റ് തിന്നു, സന്തോഷമായി. അങ്ങനെ ഒരു ഒരാഴ്ച കഴുത്തിലിടുന്ന ക്യാരറ്റ് തിന്നു കഴിയുമ്പോൾ അടുത്ത ആഴ്ച ഈ മാലയിലുണ്ടായിരുന്ന ആറോ ഏഴോ അല്ലെങ്കിൽ എട്ടോ ക്യാരറ്റിന് പകരം പകുതിയെ ക്യാരറ്റ് കാണത്തുള്ളൂ, ബാക്കി നല്ല വെയിറ്റുള്ള കല്ലായിരിക്കും. കഴുതയുടെ ബുദ്ധിയേ ഉള്ളല്ലോ, അതിന് മനസ്സിലാകത്തില്ല ഇതിൽ പകുതി ക്യാരറ്റ് പകുതിയേ ഉള്ളതെന്ന്. അപ്പോൾ അത് ആ പകുതി ക്യാരറ്റ് തിന്നു എന്ന ആ പ്രക്രിയയിൽ വെയിറ്റ് ചുമക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസാകും. അങ്ങനെ ആ മാലയുടെ വെയിറ്റ് കൂട്ടി കൂട്ടി ലാസ്റ്റിൽ ഒരു ക്യാരറ്റേ കാണത്തുള്ളൂ. കഴുത, ഞാൻ പറഞ്ഞല്ലോ കഴുതയുടെ ബുദ്ധിയേ ഉള്ളൂ, അതിന് വലിയ സന്തോഷമാണ് ഇന്നും കിട്ടിയെന്ന്. എന്നാൽ ആ ട്രെയിനിങ്ങിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ കല്ല്, വെയിറ്റുള്ള കല്ലിൻ്റെ മാത്രം മാല അതിൻ്റെ കഴുത്തിലോട്ട് അങ്ങോട്ട് ഇടും. കഴുതയ്ക്ക് പൂർണ്ണ സന്തോഷമാണ്, ആ ഇപ്പം തിന്നാൻ കിട്ടുമെന്നുള്ളത്. ഉടമസ്ഥൻ ആദ്യമായിട്ട് ഒരു ക്യാരറ്റ് കൈ കൊണ്ട് പിടിച്ച് അതിൻ്റെ വായിലോട്ട് വെച്ചു കൊടുക്കും. ഓരോ ദിവസം കഴിയും തോറും ആ കല്ലിൻ്റെ വെയിറ്റ് കൂടി 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 വരും. കുറച്ച് കഴിയുമ്പോൾ മുതുകയിലും കൊണ്ടുവന്നൊരു സഞ്ചി വെക്കും, അവിടെയും കുറേ കല്ല് വെക്കും. അത് അനങ്ങാതെ നിൽക്കുമ്പോൾ അതിനൊരു ക്യാരറ്റ് കൊടുക്കുക. അങ്ങനെ ട്രെയിൻ ചെയ്ത് 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 ആ കുതിരയുടെ ബലമുള്ള ആ ജന്തുവിനെ എന്തു പറഞ്ഞാലും കേൾക്കുന്ന കണ്ടീഷനിലാക്കി തീർക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് കണ്ടിന്യൂറ്റി. നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്ത് ഓരോ ദിവസവും ഒരു ശകലം ശകലം ശകലമായിട്ട് പരിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ളതല്ല ഇന്ന് എന്ന് കഴുതയ്ക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ എല്ലാം കണ്ടീഷൻ ഇതാണ്. നമ്മൾ ഓർക്കുന്നത് നമ്മൾ വലിയ ബുദ്ധിശാലികളാണെന്ന്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സെൻറ്റൻസ് മതി. അവിടെ ആ മുല്ലപ്പെരിയാർ തകർന്നു അല്ലെ, തകരാൻ പോവാന്നുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കും വൈഫിന് എത്ര കോൾസാണ് കിട്ടിയത്, പെട്ടിയും പ്രമാണം എല്ലാം മേളിൽ എത്തിക്കണം, ഞങ്ങൾ രണ്ട് സീനിയർ സിറ്റിസൻസേ ആ വീട്ടിലുള്ളൂ, എനിക്കാണെങ്കിൽ മുട്ട് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഹൗ മച്ച് വി, ഞങ്ങൾ എന്ത് സ്ട്രഗിൾ ചെയ്തു. ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞ് പിന്നെ വൈഫിനോട് പറഞ്ഞ് അത്യാവശ്യത്തിന് സാരികൾ കുറച്ച് വേണമെങ്കിൽ മേളിൽ കൊണ്ടുവെക്കാം, അത് കഴിഞ്ഞ് വെള്ളം പൊങ്ങുവാണെങ്കിൽ അന്നേരം നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു. വെള്ളം പൊങ്ങിയില്ല. എന്നാൽ ആ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളെ മാനിപ്പുലേറ്റ്, ഞങ്ങളുടെ കുടുംബത്തിലെ വിശ്വാസികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചില വാചകങ്ങളുടെ ആവശ്യമേ വന്നുള്ളൂ. കാരണം മനുഷ്യൻ ബേസിക്കലി വലിയ ബുദ്ധിശാലിയാണെന്ന് ഉപയോഗിക്കുന്നെങ്കിൽ ചിന്തിക്കുന്നെങ്കിലും ബേസിക്കലി നമ്മുടെ സിറ്റുവേഷൻ കോവർ കഴുതയെ പോലെയാണ്. കുതിരകളുടെ സ്ട്രെങ്ത് ഉണ്ട്, കഴുതയുടെ ബുദ്ധിയുമുണ്ട്. ഇതുപയോഗിച്ച് ഈ ലോകം പല രീതിയിലുള്ള നുഖം കൊണ്ടെന്ന് നമ്മുടെ പെടലിക്ക് വെക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ നമ്മുടെ ആത്മീയ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് മാധ്യമങ്ങളിൽ കൂടെ, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വളരെ കേട്ടുകഴിഞ്ഞാൽ അങ്ങ് നമ്മെ മാസ്മരികമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ന്യൂസിൽ 95% ഭോഷ്കാന്നെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ റിസർച്ച് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം, 95% ഈസ് ഫോൾസ്. ഒരു ഉദാഹരണം പറയാം. അടുത്ത ഇടയ്ക്ക് ഇൻ്റർനെറ്റിൽ ആരോ ഒരു പടം പോസ്റ്റ് ചെയ്തു, വലിയൊരു ജയന്റിൻ്റെ സ്കെലിറ്റൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ആരോ പോസ്റ്റ് ചെയ്തു, ഇന്നടത്ത് ഇസ്രായേലിൽ അവരെ ഇങ്ങനെ ഗവേഷണം ചെയ്ത സമയത്ത് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഗോലിയാത്തിൻ്റെ സ്കെലിറ്റൻ കിട്ടി. അത് അതിൻ്റെ അടുത്തൊരു സ്കെയില് വെച്ച് കാണിച്ചിട്ടുണ്ട്, ഒരു 10 അടിയോ 12 അടി ഹൈറ്റുള്ള ഒരു സ്കെലിറ്റൻ. എന്നോട് ആരോ ചോദിച്ചു, ജോൺസൺ അങ്കിളെ, അങ്കിൾ ഈ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കാറുണ്ടല്ലോ, അപ്പം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഫേസ്ബുക്കിലായിരുന്നു. അപ്പം ഞാൻ അത് നോക്കിക്കഴിഞ്ഞ് അതിലൊരു പ്രത്യേക കാര്യമുണ്ട്, ആ സ്കെലിറ്റിന് തലയുണ്ട്. ഗോലിയാത്തിൻ്റെ ആണെങ്കിൽ തല വെട്ടിക്കൊണ്ട് ദാവീദ് പോയെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, അതെ ഈ സ്കെലിറ്റനിൽ തലയുണ്ട്, അതുകൊണ്ട് ഇതേതായാലും ഗോലിയാത്തിൻ്റെ അല്ല. അപ്പോഴത്തേക്കൊരു 100 പേര് പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോലിയാത്തിൻ്റെ സ്കെലിറ്റൻ കിട്ടിയ സമയത്ത് ദൈവം തല തിരിച്ചു കൊണ്ടെന്ന് വെച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഈ കുതിരകളുടെ ബലവും കഴുതകളുടെ ബുദ്ധിയും. ഞാൻ ഫൈനലി ഐ വാസ് ഫെഡ് അപ്പ്.
എന്നാൽ ആ ന്യൂസ് എന്താണെന്നുള്ളത് പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പം അമേരിക്കയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ആർക്ക് ഏറ്റവും റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഏപ്രിൽ ഫൂൾ രീതിയിലുള്ള ജോക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. ആ കോമ്പറ്റീഷനിൽ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് വേറെ ആരും എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര ബുദ്ധിയുണ്ടെന്നറിയാമല്ലോ. അപ്പോഴത്തേക്ക് എടുത്ത് ഇത് ഗോലിയാത്തിൻ്റെതാണെന്ന് പറഞ്ഞു, ഇതിൽ തലയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ശരിയാണെന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിന് വരെ അത് പ്രൈസ് ദ ലോർഡായി മാറി. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. 95% കാര്യങ്ങൾ ഇന്ന് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ വരുന്നത് അസത്യമാണ് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ലഭിക്കുന്നതിൽ 95% ഇൻഫോർമേഷൻ പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമാണ്. നമ്മൾ നമ്മുടെ സമയം, എത്രയോ സമയം അതിൻ്റെ പുറകെ വേസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ നാം ചെലവഴിക്കേണ്ട സമയം നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് യാതൊരു രീതിയിലും ഉപയോഗമില്ലാത്ത, ഉപയോഗശൂന്യമായ രീതിയിലുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ധാരാളം ആളുകളെ, അവരുടെ സ്പിരിച്വൽ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വാട്സാപ്പ്. ഞാനും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നത് മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞ, വാട്സാപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സ്പിരിച്വൽ ബുക്ക്സ് അയച്ചു തരാം. ഞങ്ങൾ മൊബൈലിൽ കംഫർട്ടബിളി വായിക്കാവുന്ന രീതിയിൽ DTP ചെയ്ത് തന്നെ ഇപ്പം 2 ഡസനിൽ കൂടുതൽ ബുക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് സ്പിരിച്വൽ മിനിസ്ട്രിക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ അത് എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ, അത് ഇന്ന് വളരെ വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിൽ വരുന്ന ഇൻഫർമേഷൻ ഒരു നല്ല ശതമാനവും നമ്മളെ സ്പിരിച്വൽ ലൈഫിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമേഷനാണെന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ രാവിലെ 5 മിനിറ്റ്, ഉച്ചയ്ക്ക് 5 മിനിറ്റ്, വൈകിട്ട് 5 മിനിറ്റ് വ്യർത്ഥമായ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ കാണാൻ വായിക്കാൻ നമ്മൾ ചെലവഴിച്ചാൽ 15 മിനിറ്റ് ഒരു ദിവസം നഷ്ടപ്പെടുന്നത്. ഈ 15 മിനിറ്റ് ഓരോ ദിവസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കംപ്ലീറ്റ് വേദോസം വായിക്കാനുള്ള സമയമാണ് നമ്മുടെ ഇന്ന് നഷ്ടപ്പെടുന്നത്. രാവിലെ 15 മിനിറ്റ്, ഉച്ചയ്ക്ക് 15 മിനിറ്റ്, വൈകിട്ട് 15 മിനിറ്റ് നമ്മൾ അതിൻ്റെ പുറകെ വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 3 പ്രാവശ്യം ബൈബിൾ ആദ്യാന്തം വായിക്കാൻ വേണ്ടിയുള്ള സമയമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. എന്ത് ആത്മീയ ജീവിതത്തിൽ ഈ ഉപയോഗശൂന്യമായ കാര്യങ്ങളും കൊണ്ട് എന്ത് പ്രയോജനം എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതിൽ തന്നെ വലിയൊരു കലയാണ്. അത് ജേർണലിസം പഠിക്കാൻ പോകുന്നവർക്ക് അതറിയാം. ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ളതാണ്. അവർക്ക് സ്പെഷ്യലി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ യാതൊരു രീതിയിലും, വളരെ ഓർഡിനറി, യാതൊരു രീതിയിലും ആളുകളെ ഒരു രീതിയിലും അപ്പീൽ ചെയ്യാത്ത ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അത് ആളുകളുടെ ഹൃദയത്തെ അപ്പീൽ ചെയ്യുന്ന രീതിയിലും അവർക്ക് ഉത്കണ്ഠ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ജേർണലിസം പഠിച്ച സമയത്ത് എന്നെ ട്രെയിൻ ചെയ്ത ആൾ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ജോൺസനെ, നിങ്ങളുടെ വീട്ടിൽ ഒരു പശു ചത്തുപോയെങ്കിൽ അത് വേർപാട് മാസികയിൽ അതിൻ്റെ ന്യൂസ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, അച്ഛാ പശു ചത്തുപോയെങ്കിൽ വേർപാട് മാസിക ന്യൂസ് ഇടണം. അവിടാണ് നിനക്ക് തെറ്റിയത്. പുള്ളി പറഞ്ഞു, ഒരു ജേർണലിസ്റ്റിന് എല്ലാം ന്യൂസാണ്. നിന്റെ വീട്ടിൽ എന്തെങ്കിലും മിഷണറീസ് വന്ന് താമസിച്ചിട്ടുണ്ട്? ഞാൻ വല്യപ്പച്ചൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എത്രയോ മിഷണറീസ് വന്ന് താമസിച്ചിട്ടുണ്ട് വേർപാടിലുള്ള ടോപ്പ് ആളുകളെല്ലാം. എന്നാലേ ദേ വിഷയമായി മിഷണറീസിനും ഈവൻ മഹാകവി KV സൈമൺ അവറുകൾക്ക് പാല് നൽകിയ ആ പശു ഇന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്നു. കേട്ട എന്നോ രസം തോന്നുന്നല്ലേ? ആ ന്യൂസിൻ്റെ യൂസ് എന്താണ്? കേട്ടാൽ നമ്മളെ എക്സൈറ്റ് ചെയ്യും, എന്നാൽ ഉപയോഗശൂന്യമായ ന്യൂസ്. എത്രയോ പശുക്കൾ ചാകുന്നു, ഇതും ചത്തു എന്നുള്ളതേ ഉള്ളൂ. ഉപയോഗ 95% കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഉപയോഗശൂന്യമാണ്. നമ്മുടെ ഏറ്റവും അധികം പ്രയോജനകരമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ട സമയമാണ് നമ്മൾ ഇതിന് ചിലവഴിക്കുന്നത്. എന്ന് മാത്രമല്ല, ജേർണലിസത്തിൽ മറ്റൊരു ട്രെയിനിങ് തരുന്നത്, എവിടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഉത്കണ്ഠ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യണം.
അടുത്ത ലെസൺ ആയിരുന്നു, സപ്പോസ് നമ്മുടെ സഭയിലെ സുവിശേഷന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ട്, അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു. എൻ്റെ അച്ഛാ ഉപദേശിയുടെ കാലിലല്ല, എത്രയോ ആളുകളുടെ കാലിൽ മുള്ളുകൊള്ളുന്ന അത് ന്യൂസാണ്. ആ അവിടാണ് തെറ്റിയത്. നീയെ മാസികക്കകത്ത് എഴുതേണ്ടത് തോമാച്ചൻ്റെ കാല് മുറിക്കേണ്ടി വരുമോ, അങ്ങനെ അങ്ങോട്ട് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വായിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് തോമാച്ചൻ ഉപദേശിയാണെന്നും ഇത്ര വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നതെന്നും തനിക്ക് ഡയബറ്റീസ് ഉണ്ടെന്നും ഡയബറ്റീസ് ഉള്ള ആളുകളുടെ കാലേ മുള്ളുകൊണ്ട് കഴിഞ്ഞാൽ 10% ആളുകളുടെ കാലെങ്കിൽ ആംപ്യൂട്ടേറ്റ് ചെയ്യാറുണ്ടെന്നും ഒക്കെ നീ അങ്ങോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ചേർക്കണം. ഞാൻ ചോദിച്ചാച്ചാ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ, അത് നീ അങ്ങ് ഉണ്ടാക്കണം സ്റ്റാറ്റിസ്റ്റിക്സ്. എൻ്റെ ജേർണലിസ്റ്റ് 1978 എൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം, ഈ ട്രെയിനിങ് എടുത്തിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വന്ന് ഈ ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് അടുത്ത ഇടയ്ക്ക് ഞാൻ കണ്ടു. കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ഒരു സുവിശേഷം വിളിച്ചു, അച്ഛായൻ ഇതൊന്നും കാണുന്നില്ലേ, അച്ഛായൻ ഇതൊന്നും എഴുതുന്നില്ലേ, നിങ്ങൾ എഴുത്തുകാരല്ലേ, നിങ്ങൾക്ക് മാസികയില്ലേ? ഞാൻ ചോദിച്ചു എന്നാ വാട്ട് ഈസ് ദ പ്രോബ്ലം, വേർപാട് പ്രസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള അച്ഛായന് മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചു മക്കളെ വാട്ട്സ് എ പ്രോബ്ലം, പ്രോബ്ലം പറ വേർപാട് സഭ പ്രതിസന്ധിയിലാണോ ഇല്ലയെന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അച്ഛായൻ വായിച്ചില്ലേ അമേരിക്കയിൽ ഒരു കപ്പിൾ അവരുടെ കുട്ടിയെ കൊന്നെന്നുള്ളത്? ഞാൻ പറഞ്ഞു വായിച്ചു. അച്ഛൻ വേർപാട് സഭ പ്രതിസന്ധിയിലാണ്. ഞാൻ ചോദിച്ചു വാട്ട് ഡു യു മീൻ? എത്രയോ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, അതില് ഒന്നാണിത്, നമ്മൾ അതിനെ അനുമോദിക്കുന്നില്ല, നമുക്കതിൽ വിഷമമുണ്ട്, അതുകൊണ്ട് വേർപാട് സഭ എങ്ങനെയാ പ്രതിസന്ധിയിലാകുന്നത്? ഞാൻ ചോദിച്ചു എവിടെ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന? അന്നേരം പറഞ്ഞു അത് അമേരിക്കയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു TV ചാനൽ ഉണ്ടാച്ചാൽ ഞാനത് ഈ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ തൊട്ട് ഞാൻ ആ ചാനൽ കാണുന്നുണ്ട്. സി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാനൽസിലൊക്കെ വരുന്ന റിപ്പോർട്ട് അവരെ നോർമൽ സൗണ്ട് ഒരിക്കലും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ. ഇപ്പം നോർമൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു ദമ്പതി അവരുടെ കുട്ടിയെ കൊന്നതായിട്ട് സംശയിക്കപ്പെടുന്നു, പോലീസ് വിഷയം അന്വേഷിക്കുന്നു, ആൻഡ് അവർ തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഓൾമോസ്റ്റ് കോൺഫിഡൻ്റ് ആയി. ഇതാണ് നോർമൽ സൗണ്ട്. ചാനൽസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? അമേരിക്കയിൽ ഒരു വേർപാട് ദമ്പതികൾ ദൈവമക്കളാണെന്ന് പറയുന്ന ആളുകൾ അവരുടെ കുട്ടിയെ വളരെ നിർദ്ദയമായിട്ട് സംഹരിച്ചതായിട്ട്, ഇങ്ങനെയുള്ള ഈ ഉത്കണ്ഠ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് 4 കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അങ്ങോട്ട് റിയാക്ഷൻ ഉണ്ടാകും. നമ്മുടെ അഡ്രീനൽ ഗ്ലാൻസിൽ നിന്ന് അങ്ങോട്ട് അഡ്രീനാലിൻ പമ്പിങ് തുടങ്ങും. അത് 4-5 കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സമനിലയില്ലാതെയാകും. വിശ്വാസികളത് മനസ്സിലാക്കണം. ഇനി ഇത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള എന്തെങ്കിലും ന്യൂസ്, ഈയിടെ വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് ന്യൂസ് വാച്ച് ചെയ്തു. ന്യൂസ് വാച്ച് ചെയ്ത് ഞങ്ങളുടെ ഓൺ സേഫ്റ്റിക്ക് വേണ്ടി വാച്ച് ചെയ്തു, മറ്റ് സഹോദരന്മാരുടെ കണ്ടീഷൻ എന്ത് എന്നറിയാൻ വേണ്ടി വാച്ച് ചെയ്തു. എൻ്റെ ഫാദർ വീടിൻ്റെ റൂഫിലായിരുന്നു 3 പകലും 3 രാത്രി. എൻ്റെ മേളിൽ ലൈറ്റ് റൂഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ ഫാദറുമായിട്ട് കോൺടാക്ട് ഒന്നുമില്ല, കാരണം മൊബൈലിലൊന്നും ചാർജില്ല അവർക്ക്. അപ്പോൾ അവരുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നറിയുവാൻ വേണ്ടിയെല്ലാം ഞാൻ ധാരാളം സമയം ന്യൂസ് വാച്ച് ചെയ്തപ്പം, അത് ഈ വിഷയം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവുമായിരുന്നെന്ന് ഞാൻ ഓർക്കട്ടെ. ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അന്നേരം പിന്നെയും പിന്നെയും നോട്ട് ചെയ്ത ഒരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് 12 മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഷട്ടർ ഉയർത്തി എന്ന് പറയുന്നതിന് പകരം അവിടെ ഏതാണ്ട് ആറ്റം ബോംബ് കൊണ്ടിട്ട രീതിയിലാണ് മുല്ലപ്പെരിയാറിൻ്റെ ഗേറ്റ് തുറന്നെന്ന് അവൻ അനൗൺസ് ചെയ്യുന്ന ആ ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഉത്കണ്ഠ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നാം നമ്മുടെ എവരിഡേ ജീവിതത്തിൽ കൺസ്യൂം ചെയ്യുന്ന ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, അതിൽ നാം വായിക്കുന്നതിൽ ഞാൻ ഓർപ്പിക്കട്ടെ, 95% കാര്യങ്ങൾ ഫോൾസ് ആണ് എന്ന് മാത്രമല്ല 95% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമാണ്. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഒരു രാസവസ്തു, അത് നിങ്ങൾ വാങ്ങിക്കണം ഉപയോഗിക്കണം, 110 രൂപ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ്, അതിൽ 110 രൂപ ഉള്ളെന്ന് പറഞ്ഞ് മാത്രം സത്യമായിരുന്നു. ആക്ച്വലി ആ രാസവസ്തു നമ്മളൊന്നും കയ്യിലെടുത്ത്
കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാസവസ്തുവാണെന്ന്. സോ ഉപയോഗശൂന്യമാണ്, ഹാംഫുള്ളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ എങ്ങനെ ബാധിച്ചെന്നൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾക്ക് വളരെയധികം സ്വാധീനമായതുകൊണ്ട് അത് ധാരാളം സമയം, നമ്മുടെ സമയം കവർന്നെടുക്കുന്നുണ്ട്. ഞാൻ യൂഷ്വലി ക്യാമ്പ്സിലൊക്കെ പോകുമ്പം അവിടെ കുറച്ചുകൂടെ ചെറിയൊരു ഗ്രൂപ്പായിരിക്കും, സമയം കൂടുതലുണ്ട്. അവിടെ ചോദിക്കാറുണ്ട്, ഒരു ദിവസം ന്യൂസ് പേപ്പറും ടെലിവിഷനും, ടെലിവിഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദിവസം ന്യൂസ് പേപ്പറും ടെലിവിഷനും കൂടെ നിങ്ങൾ എത്ര സമയം കൊടുക്കാറുണ്ട്? അരമണിക്കൂർ ഡിവോട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട്, അല്ല ബ്രദറെ, അരമണിക്കൂറും കൊണ്ട് എന്താ, ഒരു പ്രോഗ്രാം കാണാൻ തന്നെ അരമണിക്കൂറാകും. യൂഷ്വലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഞങ്ങൾ ചെലവഴിക്കും. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, എവ്രി ഡേ ഒരു ഒരു മണിക്കൂർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ന്യൂസ് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്ത് നിങ്ങളുടെ ലൈഫിൽ അത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ചിലർക്ക് രാത്രിയിൽ 9 ന്യൂസ് കേൾക്കാതെ ഉറക്കം വരത്തില്ല. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ് കോൺട്രിബ്യൂട്ടിങ് ടു യുവർ സ്പിരിച്വൽ ലൈഫ്? ഒരു ദിവസം അന്ന് പകൽ മുഴുവൻ നടന്നതിൻ്റെ ആ രത്ന ചുരുക്കം രാത്രിയിൽ 9 കേട്ടാൽ ഇറ്റ് ഈസ് ഓക്കെ. എന്നാൽ ചിലർക്ക് രാവിലെ 9 കേൾക്കണം, ഉച്ചയ്ക്ക് 12 കേൾക്കണം, പിന്നെ 4 കേൾക്കണം, വൈകിട്ട് 9 കേൾക്കണം. നമുക്കെല്ലാം കൂടെ എത്ര സമയം ദൈവം തന്നിട്ടുണ്ട് അതുകൂടെ നാം ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും, നമുക്ക് ആർക്ക് 24 കൂടുതൽ ദൈവം തന്നിട്ടില്ല? ഈ 24 ഏറ്റവും മിനിമം 8 നമ്മിൽ മിക്കവരും ഉറങ്ങും. ശരീരം ബലഹീനമാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ഉറങ്ങിയെന്നിരിക്കും. എനിക്ക് രാത്രിയും ഉച്ചയ്ക്കും കൂടെ ചേർന്ന് 9 എൻ്റെ തലയ്ക്ക് റെസ്റ്റ് കൊടുത്തെങ്കിലേ ആ നോർമലി ബാലൻസോടെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ 24 നിന്ന് 8 അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഭക്ഷണത്തിനുള്ള സമയം വേണം, കുളിക്കാനും നനയ്ക്കാനുള്ള സമയം വേണം, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേണം. ഇതൊന്നും മാറ്റിവെക്കാൻ സാധിക്കത്തില്ല. പിന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോയേ പറ്റൂ. അങ്ങനെ ജീവിതത്തിൽ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സമയം മാറ്റിവെച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ എത്ര സമയമാണ് ബാക്കി വരുന്നത്? പെർ ഡേ ഒരു ലിമിറ്റഡ് സമയമേ ഉള്ളൂ. ആ ലിമിറ്റഡ് സമയം നമ്മൾ ഉപയോഗശൂന്യമായ കാര്യങ്ങളുടെ പുറകെ പോയി, അസത്യമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം എവിടെ? ആക്ച്വലി ഇപ്പം ഈ ലോകം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷികമായ കാര്യങ്ങൾ, അതിന് സമയം കൊടുക്കുന്നതിന് പകരം ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്ക് സമയം കൊടുക്കാനാണ് ലോകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ലോകം പല രീതിയിലുള്ള നുകങ്ങൾ കൊണ്ടെന്ന് നമ്മുടെ പെടലിക്ക് വെച്ച് അത് വളരെ യൂസ്ഫുള്ളായിട്ട്, ആദ്യമേ ക്യാരറ്റാണ് കിട്ടുന്നത്, ആദ്യമേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, എന്നാൽ ഗ്രാജ്വലി കൂടി വന്നു കഴിയുമ്പോൾ അവിടെ ക്യാരറ്റൊന്നുമില്ല, അവിടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ, അവിടെ സത്യമില്ല അസത്യം മാത്രമേ ഉള്ളൂ, അവിടെ മാനിപ്പുലേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 21st ഇത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. എന്നോട് പല കുട്ടികൾ വന്ന് പറയാറുണ്ട്, ജോൺസൺ അങ്കിളെ വേദോസ്തം വായിക്കാൻ സമയം കിട്ടുന്നില്ല, പഠിക്കാൻ അങ്ങ് ഭയങ്കര ബേർഡനാണ്. ഞാൻ യൂഷ്വലി അവരോട് ചോദിക്കാറുണ്ട്, ഓക്കെ മോനെ എത്ര മണിക്കാണ് കിടന്നുറങ്ങുന്നത്, ഇത്ര മണിക്ക് കിടന്നുറങ്ങും, എത്ര മണിക്ക് എഴുന്നേക്കും, അത് എല്ലാം ചോദിച്ചു കഴിഞ്ഞ് ഓക്കെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് കഴിയുമ്പം, അങ്കിളെ സ്കൂളിൽ നിന്ന് പോയി തിരിച്ചു വന്ന് കഴിയുമ്പം കുറച്ച് നേരം ഇരുന്ന് ന്യൂസ് കാണും. BSc അല്ല MSc പഠിച്ചിരിക്കുന്ന ഒരു കുട്ടി ന്യൂസ് കണ്ടില്ലെങ്കിൽ അവൻ്റെ പരീക്ഷയെ അത് ബാധിക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നോട്ട് അറ്റ് ഓൾ. ആക്ച്വലി ന്യൂസ് കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ന്യൂസ് ആവശ്യമാണ്, അത്യാവശ്യമായിട്ട് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നാട് നീങ്ങിയോന്നറിയാൻ വേണ്ടി പേപ്പറിൽ ചരമ വാർത്തയൊക്കെ വായിക്കേണ്ടത് ആവശ്യമാണ്, ദാറ്റ് ഈസ് ട്രൂ. എന്നാൽ ആ പേപ്പറിൻ്റെ
ആ ആദ്യത്തെ ഹെഡിങ് തൊട്ട് ലാസ്റ്റ് വരെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ എത്രയോ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞു, അതെല്ലാം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഹിന്ദുസിനെ കുറിച്ച് പറഞ്ഞു, അത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ആക്സിഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നമ്മുടെ ഈ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങളപ്പോൾ പിന്നെയും ചോദിച്ചു എന്നിരിക്കും, ജോൺസൺ അങ്കിൾ പറയുന്നതിൻ്റെ അർത്ഥം അല്ലേ, ബ്രദർ ജോൺസൺ പറയുന്നതിൻ്റെ അർത്ഥം ന്യൂസ് പേപ്പർ വരുത്തില്ലെന്ന്? നോ നോ, ന്യൂസ് പേപ്പർ വളരെ ആവശ്യമാണ്, വളരെ ആവശ്യമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം റേഷൻ കാർഡ് പുതുക്കുന്ന കാര്യവും ആധാറിൻ്റെ കാര്യം അതെല്ലാം ന്യൂസ് പേപ്പറിൽ നിന്നാണ് കിട്ടുന്നത്. എന്നാൽ എന്നും റേഷൻ കാർഡിനെ കുറിച്ചാണെന്നോ ന്യൂസ്, എന്നും ആധാറിനെ കുറിച്ചാണെന്നോ? ലെറ്റ് അസ് റിമെമ്പർ വൺ തിങ്, വളരെ ആകർഷകമായ ഭാഷയിൽ, വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഇത് ബേസിക്കലി കഴുതയുടെ കഴുത്തേൽ, അല്ലെ കോവർ കഴുതയുടെ കഴുത്തേൽ കൊണ്ടുവന്ന് ക്യാരറ്റിൻ്റെ മാല ഇടുന്നതിൻ്റെ ആരംഭമാണ്. അങ്ങനെ അങ്ങ് അഡിക്റ്റായി 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 ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മുഖമില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്, രാത്രിയിൽ യജമാനൻ കിടന്നുറങ്ങി, രാത്രി ഒരു 2 മണിയായപ്പോൾ കഥകയിൽ ഒരു കൊട്ട, ഇതൊരു സ്റ്റോറിയാണ്, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കുട്ടിയപ്പം പുറത്ത് കോവർ കഴുത വന്ന് നിൽക്കുവാണ്. എന്നാ എടാ നീ ഈ രാത്രി വന്ന് കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, യജമാനനെ കഴുത്തെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല. യജമാനൻ പിന്നെ ആ കല്ലുകൊണ്ടുന്ന മാല എടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴുത സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മുടെ കണ്ടീഷൻ ഇതുപോലെ തന്നെയാണ്. ആ ലോകത്തിൻ്റെ വ്യർത്ഥമായ, അർത്ഥമില്ലാത്ത, പ്രയോജനശൂന്യമായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് പലർക്കും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നമുക്ക് പലർക്കും ആ അന്നത്തെ ആ ദിവസം എംപ്റ്റി ആയിട്ട് തോന്നുന്നു. വി ഹാവ് ടു, നമ്മൾ വളരെ കെയർഫുള്ളി നമ്മെ തമ്മെ തന്നെ എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ ഇത്രയും ഭാരത്തോടെ പറയുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ, ഞാൻ വാട്സാപ്പിനെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നും ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മറ്റുള്ളവർ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ ഷോക്കാണ്. ഞാൻ പറഞ്ഞാൽ ഏകദേശം 4000 ആളുകൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട് വാട്സാപ്പ് വഴി. അതിൽ എത്രയോ ആളുകൾ യാതൊരു പ്രയോജനമില്ലാത്തത്, കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. വൈ, വാട്ട് ഈസ് ദ യൂസ്? യാതൊരു പ്രയോജനമില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ യൂഷ്വലി ന്യൂസ് ഫോർവേഡ് ചെയ്യാറില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തു. കാരണം ആ വീഡിയോയുടെ കൂടെ ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, പൗലോസിൻ്റെ മിഷണറി യാത്രകൾ 5 മിനിറ്റും കൊണ്ട് മനസ്സിലാക്കാമെന്ന്. അത് എൻ്റെ ബൈബിൾ സ്റ്റഡിക്ക് വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ്. ഞാനത് ഇമ്മീഡിയറ്റ്ലി അത് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പം പൗലോസിൻ്റെ മിഷണറി യാത്ര നല്ല നീറ്റായിട്ട് 5 മിനിറ്റും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ. ഇമ്മീഡിയറ്റ്ലി ഞാനത് എൻ്റെ കൂടെ എപ്പോഴും ബുക്സ് എഴുതുന്ന എൻ്റെ സഹപ്രവർത്തകന് അയച്ചു കൊടുത്തു, ഇത് വളരെ പ്രയോജനമായിരിക്കുമെന്നും പറഞ്ഞ്. അങ്ങനെയാണെന്നോ നമ്മൾ സാധാരണ ഫോർവേഡ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്യാം. കാരണം നിങ്ങൾ 5 മിനിറ്റ് അത് വാച്ച് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യും. അങ്ങനെയുള്ളതാണെന്നോ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്? നോട്ട് അറ്റ് ഓൾ. മുഖം, ഇന്ന് മുഖമില്ലെങ്കിൽ നമുക്ക് ഉറക്കമില്ല, മുഖമില്ലെങ്കിൽ ഒന്നുമില്ല. എന്നാൽ കൊലോസി ലേഖനം 2:8 നാം വായിക്കുന്നത്, കൊലോസി 2:8, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. എറണാകുളത്ത് വെള്ളം പൊങ്ങി. വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പെന്തിക്കോസ്തുകാരുടെ എല്ലാ മാധ്യമങ്ങളിലും എറണാകുളത്തുള്ള ഒരു പാസ്റ്റർ 3 വർഷം മുമ്പ് പ്രവചിച്ചതാണ് ഇവിടെ വെള്ളം പൊങ്ങുമെന്നുള്ളത്. എനിക്ക് എത്ര ചെറുപ്പക്കാരുടെ എഴുത്താ കിട്ടിയതെന്ന് പറയാനില്ല. അങ്കിളെ ഇത് ശരിയാണെന്നോ അങ്കിളെ ഇത് ശരിയാണെന്നോ ഞാൻ അവരെല്ലാവരോടും തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 3 വർഷം മുമ്പ് പ്രവചനത്തിൽ കൂടെ ദൈവം തനിക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് തൻ്റെ ചർച്ച എവിടെ? തൻ്റെ ചർച്ച വെള്ളത്തിലാണ്. ഉള്ള സംഭവമാണ്. മനുഷ്യരെ ചുമ്മാതെ വെറും വഞ്ചന. 3 വർഷം മുമ്പ് നിങ്ങൾക്ക് ദൈവം ഡയറക്റ്റ്ലി വെളിപ്പെടുത്തുവാണ് നിങ്ങളുടെ വീട് മുങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടുന്ന് സ്ഥലം വിടും. ആദ്യ സാധനമെല്ലാം മാറ്റും. കിട്ടുന്ന വിലയ്ക്ക് വീട് വിറ്റിട്ട് അവിടുന്ന് പോയി വേറെ എവിടെയെങ്കിലും വീട് വാങ്ങിച്ചെന്നിരിക്കും.
വെറും വഞ്ചന. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം നമ്മൾ വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വഞ്ചിക്കപ്പെടുന്നത്. ഇനി ഞാൻ ഓർപ്പിക്കട്ടെ, നാം വഞ്ചിക്കപ്പെടുന്നത് അത് മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് വഞ്ചിക്കുന്നതല്ല, നാം വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിച്ച് റെഡിയായിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്. ഇതെല്ലാം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. 1930s മനസ്സിലായത്, ഈ സൈക്കോളജിയിലുള്ള പല എക്സ്പെരിമെൻസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യൻ്റെ ആ ചിന്ത, അവൻ്റെ തോട്ട്സ്, അതിന് പല ലെവൽസ് ഉണ്ട്. ഒന്ന്, ഒരു ബോധതലം. നമുക്കെല്ലാവർക്കും ആ ബോധതലമുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന്, നിങ്ങളെന്തിനിവിടെ വന്നെന്ന്, നിങ്ങൾക്കറിയാം ഞാൻ ആരാന്ന്, ഞാൻ എന്തിന് വന്നെന്ന്. ഇതെല്ലാം നമ്മുടെ ബോധതലത്തിൽ നടക്കുന്നു. ഇതല്ലാതെ എല്ലാവർക്കും ഒരു അർദ്ധബോധതലമുണ്ട്. അവിടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ചില സമയത്ത് ആ അർദ്ധബോധതല ഇങ്ങനെ തല പൊക്കും. അന്നേരമാണ് പെട്ടെന്ന് വർഷങ്ങളായിട്ട് മറന്നുകിടന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ നമുക്കെല്ലാം ഒരു അബോധതലമുണ്ട്. 1930 ആയപ്പോഴത്തേക്ക് അത് വളരെ ക്ലിയറായി എല്ലാവരുടെയും മനസ്സിൽ ഒരു അബോധതലമുണ്ട്. ആ അബോധതലം അവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. എന്നാൽ ആ അബോധതലം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നുണ്ട്. ഓ, അത് മനസ്സിലായി കഴിഞ്ഞതോടെ സൈക്കോളജിയിലെ ഡയറക്ട്ലി ആ അബോധതലത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തു. 1930 തന്നെ ആ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ന് സൈക്കോളജിയിൽ അതിന് ഡെപ്ത് ടാർഗറ്റിംഗ് എന്നാണ് പറയുന്നത്. ഡെപ്ത് ടാർഗറ്റിംഗ് സാധാരണ BA സൈക്കോളജി, MA സൈക്കോളജിയിലൊന്നും പഠിപ്പിക്കത്തില്ല. കാരണം ഡെപ്ത് ടാർഗറ്റിംഗ് വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ്. അത് വലിയ ഈ കോടികൾ ലേൺ ചെയ്യുന്ന കോർപ്പറേഷൻസിൻ്റെ ഒക്കെ ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പം പിന്നെ സിഗരറ്റിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് അലൗഡ് അല്ലാത്തത് കൊണ്ട് ബോർഡ്സ് ഒന്നും അങ്ങനെ കാണാറില്ല. എന്നാൽ ഒരു 18 മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ ശുശ്രൂഷയ്ക്ക് വന്നത്. രഹോബോത്ത് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾ ഞാനായിരുന്നെന്ന് ഇവിടെ പലർക്ക് ഓർമ്മയുണ്ടായിരിക്കും. 2000 അന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ റോഡ് സൈഡ് പലയിടത്തും ബോർഡ് കാണാമായിരുന്നു, വിശ്രമിക്കൂ, ഒരു ചാർമീനാർ വലിക്കൂ. എത്ര വേർഡ്സ് ഉണ്ട്? വിശ്രമിക്കൂ, ഒരു ചാർമീനാർ വലിക്കൂ. 4 മലയാളത്തിലെ 4 ഈ 4 വെറും 4 ആ ബോർഡിൽ 6 6 ഒരു അഡ്വർടൈസ്മെൻറ്റ്, 6 അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കമ്പനി അന്ന് എത്ര രൂപയാണ് കൊടുത്തിരുന്നതെന്ന് അറിയാമോ? 50,000 ഇന്നത്തെ കണക്കിനനുസരിച്ച് ഏകദേശം 200,000 കമ്പനി ഈ ബോർഡ് വെക്കുന്നവർക്കും ആ അതിൻ്റെ ഓണേഴ്സിനും കൊടുത്തിരുന്നത്. ഈ 4 അതവിടെ വെക്കുവാൻ വേണ്ടി എന്തുകൊണ്ട് ഈ 50,000 കൊടുത്തിരുന്നു? ബിക്കോസ് ആ മനുഷ്യൻ്റെ അബോധതലത്തെ ഡയറക്ട്ലി സ്വാധീനിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കി വളരെ ബിസിയായിട്ടുള്ള പുരുഷന്മാരുടെ ജീവിതത്തിൽ അവർക്ക് റിലാക്സേഷൻ വേണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വെറും 4 80 സ്പീഡിൽ പോകുന്ന വണ്ടിക്കാരനും വായിക്കാവുന്ന രീതിയിൽ വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചു. അപ്പോൾ എറണാകുളത്തു നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യത്തെ ബോർഡ് കണ്ട്, വിശ്രമിക്കൂ, ഒരു ചാർമീനാർ വലിക്കൂ. പകുതി ദൂരി ആലുവ വരെയുള്ള പകുതി ദൂരം ചെന്നപ്പോൾ 2 കണ്ടു, ആലുവയിൽ ചെന്നപ്പോൾ 3 കണ്ടു, എറണാകുളത്തു നിന്ന് തൃശ്ശൂർ വരെയുള്ള 80 യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ 16 അത് കണ്ടു. വിശ്വാസിയായതുകൊണ്ട് ഞാൻ അതങ്ങ് അവഗണിച്ചു. തിരിച്ചു പോകുമ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിലുണ്ട് 16. അപ്പം ഒരു ദിവസം 32 കണ്ടു. അങ്ങനെ ഒരു മാസം കണ്ടു കഴിയുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ മകനുമായിട്ടൊരു വഴക്ക്, മകളുമായിട്ടൊരു വഴക്ക്, ഭാര്യയുമായിട്ടൊരു വഴക്ക് ഉണ്ടായിക്കഴിഞ്ഞ് മനസ്സ് അങ്ങ് ടെൻഷനിലായി അങ്ങോട്ട് നടക്കാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴാണ് അവിടെ ഒരു വടക്കേ ഇന്ത്യക്കാരൻ വന്നിരുന്ന് മൂലയ്ക്കിരുന്ന് സിഗരറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു റിലാക്സേഷൻ നോർത്ത് അൺകോൺഷ്യസ് ആയിട്ട് വാങ്ങിച്ച് ഒരെണ്ണം വലിക്കും.
നമ്മുടെ ജീവിതത്തിൽ നിഷിദ്ധമായ കാര്യം ഒരു പ്രാവശ്യം ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്യാൻ വളരെ ഈസിയാകും. അതൊരു സൈക്കോളജിയാണ്. അങ്ങനെ അവൻ്റെ അബോധ മനത്തെ സ്വാധീനിച്ച്, അവൻ്റെ അബോധ തലത്തെ സ്വാധീനിച്ച് അവനെ ഒരു സ്മോക്കറാക്കി തീർക്കുന്നത് വളരെ പവർഫുൾ ഒരു ടെക്നീക്കാണ്. വളരെ ഈ ഇത് പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബാക്കിലുള്ള ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ അത് ബ്ലൂ ആണോ റെഡ് ആണോ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക, കൺഫേം ചെയ്യുക. റെഡ് ആണല്ലേ. ഹാ, ഒരു 10-40 പേര് തല തിരിച്ചു നോക്കി. നിങ്ങൾ എല്ലാ സൺഡേയും കാണുന്നില്ലേ, എല്ലാ മീറ്റിംഗിന് വരുമ്പോൾ കാണുന്നില്ലേ അത് റെഡാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു സെന്റൻസ് ഉപയോഗിച്ച്, ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ആകാമായിരുന്നു ഞാൻ ഓർത്ത്, അത് വേണ്ട. ഈ ഡെപ്ത് ടാർഗറ്റിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ ജീവിതം ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. ഇന്ന് അഡ്വർടൈസ്മെൻ്റ് ലോകം ആ ഡെപ്ത് ടാർഗറ്റിങ്ങിനെ ഉപയോഗിച്ച് വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ബ്രെയിൻസിനെ നിയന്ത്രിക്കുന്നു. ഞാൻ ഇന്ന് തുടങ്ങിയ കാര്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട്, കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകം വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു ക്യാരറ്റിൻ്റെ മാല പോലെ ഒരു നുഖം കൊണ്ടുവന്ന് നമ്മുടെ കഴുത്തിൽ മാലയുടെ ഫോമിലിടുന്നു. അതിന് വെയിറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ ക്രമേണ ആ ട്രാപ്പിലോട്ട് നമ്മൾ വീഴുന്നു. ആ ട്രാപ്പ് ഓരോ ദിവസം അതിൻ്റെ വെയിറ്റ് കൂടി വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആൻഡ് ഫൈനലി നമ്മൾ പൂർണ്ണമായിട്ടും ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലായിത്തീരുന്നു. അങ്ങനെയാണ് കാളകളെ നിയന്ത്രിക്കുന്നത്, കുതിരകളെ നിയന്ത്രിക്കുന്നത്, കോവർക്കഴുതെ നിയന്ത്രിക്കുന്നത്, ആനകളെ പോലും നിയന്ത്രിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പല വിദേശ രാജ്യങ്ങളിൽ ഈവൻ വലിയ ലാർജ് തിമിംഗലത്തെ പോലും ആ മനുഷ്യൻ കമാൻഡ് ചെയ്ത് നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹൗ? ഗ്രാജ്വൽ കണ്ടീഷനിങ്. ഈ ഗ്രാജ്വൽ കണ്ടീഷനിങ് ഗ്രാജ്വലി നമ്മളെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുവാന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ എനിക്കിതൊന്നും, എന്നെ ഇതൊന്നും സ്വാധീനിച്ചിട്ടില്ല. ഞാൻ 100 കണക്കിന് വീഡിയോസ് ഫോർവേഡ് ചെയ്യാറുണ്ട്, എന്നാൽ ഇതൊന്നും, ഈ മുഖമൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. നിങ്ങൾ 100 കണക്കിന് വീഡിയോസ് ഫോർവേഡ് ചെയ്യാറുണ്ടെന്നുള്ളത് തന്നെ ഇത് നിങ്ങളെ മുഖം നിങ്ങളുടെ കഴുത്തിലായി കഴിഞ്ഞെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഈ സ്മോക്കിംഗ് നിർത്തണമെന്ന് പറയുമ്പം ഒരാൾ പറഞ്ഞ്, എനിക്ക്, ഞാനൊരു ചെയിൻ സ്മോക്കറാണെങ്കിൽ എനിക്ക് എപ്പം നിർത്തണമെന്ന് തോന്നിയാലും നിർത്താൻ സാധിക്കും. 50 പ്രാവശ്യം എങ്കിലും ഇപ്പം നിർത്തി കഴിഞ്ഞു, ഇനിയും വേണമെങ്കിലും നിർത്താം. എക്സാക്ട്ലി ആ രീതിയിലാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. ബ്രദറെ, അത് എൻ്റെ ലൈഫിൽ അത് വലിയതൊന്നുമല്ല, ഞാൻ എത്രയോ ഫോർവേഡ് ചെയ്യുന്നു, എൻ്റെ സമയമൊന്നും വേസ്റ്റ് ആകുന്നില്ല, ഞാൻ അതിനെ അഡിക്റ്റ് ആയിട്ടില്ല. നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടീസസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അതിനെ നീതീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങളും നാം കണ്ടുപിടിക്കുന്നുണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് കേട്ട ഒരു ടെസ്റ്റിമണി എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഒരു സുവിശേഷകനാണ്, എന്നൊക്കെ കുറച്ച് ജൂനിയറാണ്, കുറേയേറെ ജൂനിയറാണ്. പുള്ളി എഴുന്നേറ്റ് നിന്ന് വീട്ടിലങ്ങോട്ട് ടെസ്റ്റിമണി പറഞ്ഞു. കുറച്ച് ദിവസം തൊട്ട് ഞാൻ ജീവിതത്തിൽ തണുപ്പിൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോവാണ്. വേദോസം വായിക്കാനിരിക്കുമ്പം വായിക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം. മക്കൾ സംസാരിക്കാൻ അടുത്ത് വരുമ്പോൾ അവരോട് കോപിക്കുന്ന ഒരു അനുഭവം. ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടടിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ മർദ്ദിക്കുന്ന അനുഭവം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇതൊരനുഭവമാണ്. നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം ബസ് ലേറ്റായെങ്കിൽ അതൊരനുഭവമാണ്. ബസ് ലേറ്റായ നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകുമ്പം വളരെ എമർജൻസി ആണെങ്കിൽ, അന്ന് നമുക്ക് മുൻപ് 45 പേഷ്യൻസ് ഉണ്ടെങ്കിൽ വളരെ പെയിൻഫുൾ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. മക്കളോട് കോപിക്കുന്ന അതൊരനുഭവമാണോ അതോ ഒരു കർമ്മമാണോ? വാട്ട് ഈസ് നമ്മൾ, ലെറ്റ് എസ് തിങ്ക് ഇറ്റ് ഓണസ്റ്റ്ലി.
മക്കളോട് കോപിക്കുന്നത് അതൊരനുഭവമല്ല, അത് നമ്മളെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഭാര്യ എടുത്തിട്ട് മർദ്ദിക്കുന്നെങ്കിൽ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത് നമ്മളല്ല, ഭാര്യയാണ്. നമ്മൾ ഒരു പാടില്ലാത്തൊരു കർമ്മമാണ് ചെയ്യുന്നത്. എന്നാൽ ലോകം നമ്മളെ കംപ്ലീറ്റ്ലി ബ്രെയിൻ വാഷ് ചെയ്ത് സത്യം എന്നുള്ളതിൻ്റെ സ്ഥലത്ത് അസത്യവും അസത്യത്തെ സത്യമാക്കി പ്രസൻറ്റ് ചെയ്യുന്നു. അത് ഇന്ന് തുടങ്ങിയതല്ല, ഏതൻ തോട്ടത്തിൽ തുടങ്ങിയതാ, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് സാത്താൻ പറഞ്ഞു. സത്യമായിരുന്നു അസത്യമായിരുന്നു? സത്യമായിരുന്നു. മരിച്ചോ അവരെ? ഇല്ല. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ഏത് രീതിയിലുള്ള സത്യമായിരുന്നു? അർദ്ധ സത്യമായിരുന്നു. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ ആത്മീയമായിട്ട് നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞത് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ശാരീരികമായിട്ട് മരിക്കത്തില്ലെന്ന്. കാരണം ശാരീരിക മരണം ആത്മീയ മരണം കഴിഞ്ഞേ വരത്തുള്ളത്, 10,000-900 കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ വന്നത്. സോ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞത് സത്യമായിരുന്നു, എന്നാൽ അതൊരു അർദ്ധ സത്യമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നന്മയും തിന്മയുടെ അറിവ് പ്രാപിച്ച് ദൈവത്തെ പോലെയായി തീരുമെന്ന് പറഞ്ഞു. സത്യമായിരുന്നോ അസത്യമായിരുന്നോ? സത്യമായിരുന്നു. ദൈവം തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ നന്മയും തിന്മയും തമ്മിലുള്ള അന്തരത്തെ മനസ്സിലാക്കി നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നല്ലോ എന്ന് പറയുന്നുണ്ട്. സോ നാം മനസ്സിലാക്കേണ്ട മറ്റ് ഒരു കാര്യം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അസത്യങ്ങൾ ഉപയോഗിച്ചാണ് ലോകം നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. ആൻഡ് നമ്മൾ ആ കുതിരയുടെ ബലവും കഴുതയുടെ ബുദ്ധിയും ഉള്ളതിൻ്റെ കാരണം കൊണ്ട് പലപ്പോഴും നമ്മൾ ആ അസത്യത്തെ അങ്ങ് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്ത് ആ അസത്യം കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ഈ തലമുറയിൽ വളരെയധികം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഡിസേൺമെൻറ്റ്. നന്മയും തിന്മയും, ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ള ആ അന്തരം മനസ്സിലാക്കാനുള്ള കഴിവ് അത് ഗ്രാജ്വലി അങ്ങ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരാ റെസ്പോൺസിബിൾ? പേരൻസാണ് റെസ്പോൺസിബിൾ. ഒരു കുട്ടി ഒരു കാര്യം കാണുമ്പോൾ ആ കാണുന്ന കാര്യം അത് ഒരു വിശ്വാസിക്ക് ഉചിതമല്ലെങ്കിൽ കാര്യകാരണസഹിതം ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് വേറെ അവിടെ ഷൗട്ട് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ആ കുട്ടിക്ക് ഷൗട്ട് ചെയ്തുകൊണ്ട് മനസ്സിലാകുമായിരുന്നെങ്കിൽ പിന്നെ പേരൻസിനെ എന്തിനാ ദീപാവളി വെച്ചത്? നമുക്കറിയാമല്ലോ, കന്നുകാലികൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എഴുന്നേറ്റ് കാലേ നിൽക്കും, ഉടൻ തന്നെ പാല് കുടിച്ചു തുടങ്ങും. പേരൻസിൻ്റെ അതിന് ആവശ്യമുള്ളത് ജസ്റ്റ് പാലിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ബാക്കി എല്ലാ രീതിയിലും അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. എന്നാൽ മനുഷ്യൻ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷം പേരൻസ് ആ കുട്ടിയെ കൊണ്ട് നടന്നേ പറ്റൂ, 1, 2, 3 വർഷമല്ല. ഈവൻ ഒരു 10 കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കുമോ? ഇൻഡിപെൻഡൻ്റായിട്ട് ലോകത്തിൽ നാം അവരെ ഇറക്കി വിടുമോ? നോ. നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ഇന്ന് ഏറ്റവും മിനിമം 18 ആയി കഴിയുമ്പോഴാണ് യൂഷ്വലി നമ്മൾ കുട്ടികളെ പഠിക്കാൻ വേണ്ടി ദൂരെ വിടുന്നത്. ചില എക്സെപ്ഷൻ ഉണ്ട്, ജോലിയുടെ കാരണം കൊണ്ട് ചിലർ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഹോസ്റ്റലിൽ വിടാറുണ്ട്. ഒക്കെ വന്നെങ്കിൽ വിടരുതെന്നാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് ഒരു കമ്പൽഷൻ, അത് ഒരു എക്സെപ്ഷനായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കാം. അല്ലാതെ യൂഷ്വലി കുട്ടികൾ നമ്മുടെ വീട് വിട്ട് പുറത്തു പോകുന്നത് യൂഷ്വലി 18 ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ്. ഈ 18 അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, കോളേജിൽ പോയി കഴിഞ്ഞ് ഇനിയും ഫീസിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാൻ ഡാഡി, ഇനിയും ഡാഡി പറയേണ്ടെന്നാണ് പറയുന്നത്. നോ, എല്ലാ സെമസ്റ്ററും തുടങ്ങുന്നതിന് മുമ്പ് കോൾ വന്നോളും, ഡാഡി ഈ 15 സെമസ്റ്റർ ഫീസ് കൊടുക്കണം. ഹീസ് സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ്. പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പേരൻസിൻ്റെ കൂടെ കുറച്ച് സമയം താമസിച്ച് ജോലി അന്വേഷിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാണ് ആ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വെച്ചു? ബിക്കോസ് ജന്തുക്കൾക്ക് ഡിസേൺമെൻറ്റിൻ്റെ ആവശ്യമില്ല. നന്മയും തിന്മയും തമ്മിലുള്ള ഡിഫറൻസ് പരിശോധിച്ചറിയേണ്ട ആവശ്യമില്ല. അതേസമയത്ത് മനുഷ്യർക്ക് നന്മയും തിന്മയും തമ്മിൽ പരിശോധിച്ച് മനസ്സിലാക്കി ഇത് തെറ്റാണ്, ഇത് പാപമാണ്, ഇത് ദൈവമകനായ എനിക്ക് ഉചിതമല്ല എന്ന് മനസ്സിലാക്കി ആ കൺവിക്ഷൻ, തൻ്റെ മനസ്സിലുള്ള ആ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കത് വേണ്ട എന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. ആ കഴിവുണ്ടാകണമെങ്കിൽ
പതിനെട്ട് തൊട്ട് 24 വർഷം ആ കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. മോശ ദൈവഭക്തനായിരുന്നു. താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ പെട്ടതാണെന്ന് മോശയ്ക്കറിയാമായിരുന്നു. എന്നാൽ മാതാവിൻ്റെ അടുത്ത് മുലപ്പാൽ കുടി നിർത്തുന്നത് വരെ ട്രെയിനിങ് ലഭിച്ചുള്ളൂ. ആ സമയം കൊണ്ട് മാതാവ് ട്രെയിൻ ചെയ്തതും കൊണ്ട് മോശയ്ക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഈജിപ്ഷ്യനല്ല, ഐ എം എ ജൂ. എന്നാൽ ആ 3 വർഷം കൊണ്ട് അതിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രഹരം അങ്ങോട്ട് കൊടുത്ത് അവനെ ഇല്ലാതാക്കിയത്. അതിൽ കൂടുതൽ ഡോക്ട്രീൻസ് ആ കാര്യങ്ങൾ പഠിക്കാൻ മോശയ്ക്ക് ചാൻസ് കിട്ടിയില്ലായിരുന്നു. 40-ാം വർഷത്തിൽ മോശയെ ദൈവം മരുഭൂമിയിൽ കൊണ്ടുപോയി അടുത്ത 40 വർഷം ദൈവം ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞാണ് സ്വന്തം ജനത്തെ ലീഡ് ചെയ്യാൻ വേണ്ടി ദൈവം മോശയെ തിരിച്ചു കൊണ്ടുവന്നത്. മനുഷ്യരുടെ ലൈഫ് ജന്തുക്കളുടെ ലൈഫുമായിട്ട് ഉള്ള ഒരു പ്രധാന ഡിഫറൻസ്, മനുഷ്യന് നന്മയും തിന്മയും തമ്മിൽ ആ ചൂസ് ചെയ്യാൻ വേണ്ടി ആ ഡിസേൺമെൻ്റ് പേരൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അതിനാണ് കുട്ടികളെ നമ്മുടെ അടുത്ത് 18-24 വർഷം ദൈവം തരുന്നത്. ആ ഡിസേൺമെൻ്റ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്നുള്ള പല പ്രശ്നങ്ങളുടെയും ആ റൂട്ട് കോസ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മിൽ പലരെ നുഖത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത്, എന്നിട്ട് എന്നും അത് നീതീകരിക്കുകയാണ്. ഇത് വലിയൊരു അനുഭവമാണെന്ന്. വി ലിവ് ഇൻ വെരി ബാഡ് ടൈംസ്. ഞാനത് എടുത്തു പറയുന്നതിനൊരു കാരണമുണ്ട്. 78-ൽ ജേർണലിസം പഠിച്ചു. ജേർണലിസം പഠിച്ച സമയത്ത് ഞങ്ങളുടെ ഓരോ സാറും എങ്ങനെ ജനത്തെ വാക്കുകൾ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. 1994 ആയപ്പോഴത്തേക്ക് മാധ്യമങ്ങളങ്ങ് എക്സ്പ്ലോഡ് ചെയ്തു. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ എക്സ്പ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2015 ആയപ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ പോക്കറ്റിൽ, ഞാൻ ഓർപ്പിച്ചതുപോലെ ആദ്യമായിട്ട് മനുഷ്യൻ നിർമ്മിച്ച ആ കമ്പ്യൂട്ടറിനേക്കാൾ 1 കോടി ഇരട്ടി പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഇന്ന് നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്. ഇന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയിൽ നിൽക്കാൻ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവരെല്ലാം ഇങ്ങോട്ട് അയക്കുകയാണ് എന്ന് മാത്രമല്ല, ആദ്യം നമ്മുടെ കഴുത്തിൽ ക്യാരറ്റിൻ്റെ മാലയിട്ട് നമ്മളെ നുഖത്തിന് കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട്, നമ്മൾ ഓരോരുത്തരും കുറച്ച് സമയമെടുത്ത് ഇതിൻ്റെ റിസൾട്ട് അവരവരുടെ ജീവിതത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു? നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു? ഒരു കുട്ടി അങ്ങോട്ട് 3 വയസ്സാകുമ്പോഴത്തേക്ക് ഇന്ന് കൊടുക്കുന്ന ഐഡിയൽ പ്രസൻ്റാണ് സ്മാർട്ട് ഫോൺ. അത് ആ കുട്ടിയുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു? അതൊക്കെ നമ്മളൊന്ന്, നമ്മുടെ ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ ലൈഫ് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ റേഡിയോക്കെതിരല്ല, ടെലിവിഷനെതിരല്ല, മൊബൈൽ ഫോൺസിനെതിരല്ല, ന്യൂസ് പേപ്പറിനെതിരല്ല. എന്നാൽ ഞാൻ റിപ്പീറ്റഡായിട്ട് ഓർപ്പിക്കുന്നത്, എല്ലാ കാര്യത്തിനും അതിൻ്റെ ഒരു വിശ്വാസിക്ക്, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും അതിൻ്റെ ഒരു ബൗണ്ടറി ഉണ്ട്. അത് ആ ബൗണ്ടറിയിൽ നിർത്തണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 18-20 വർഷങ്ങളിൽ ടെക്നോളജി അങ്ങ് ഡെവലപ്പായി. ആ ടെക്നോളജി ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നമ്മളെ അങ്ങ് അട്രാക്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് അട്രാക്റ്റ് ചെയ്യുവാണ്. 5 മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് എക്സ്ട്രാ എടുത്തോട്ട്, എന്നെ ക്ഷമിക്കണം. 2 വർഷം മുമ്പ് പുത്തങ്കാവിലൊരു ഇംഗ്ലീഷ് മീഡിയം ക്യാമ്പിന് ഞാൻ പോയപ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെടുത്തി, അച്ഛൻ ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നതാണ്, അച്ഛൻ്റെ വളരെ ഡിസ്റ്റൻ്റ് ഒരു കസിനാണ്, എനിക്കങ്ങനെ ഒരു ഫാമിലി ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു, കസിനാണ് എന്ന് പറഞ്ഞ് അന്ന് കണ്ടു, പിന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്റ്റ് ഇല്ല, എന്നാൽ കസിനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പല പ്രാവശ്യം കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ മൊബൈലിൻ്റെ സൗണ്ട് ഉണ്ടായി. എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ മൊബൈൽ ചെക്ക് ചെയ്യാറുള്ളൂ, അല്ലാതെ മൊബൈൽ എൻ്റെ ലൈഫിനെ, എൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഒന്നിനെ ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി ഞാൻ സമ്മതിക്കാറില്ല. അപ്പോഴത്തേക്ക് ഒരാൾ ഓടി വരുന്ന, അച്ഛേ അതൊന്നെടുക്കച്ചേ അതൊന്നെടുക്കച്ചേ. ഞാൻ ഐ തോട്ട് വാട്ട് ഈസ് ദിസ്.
ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, അവിടെ ഹസ്ബൻഡ് എൻ്റെ കസിനും ഞാനും ഒരേ റിംഗ് ടോൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം മൊബൈൽ എൻ്റെ പോക്കറ്റിൽ അടിച്ചപ്പോൾ അവൾ ഓർത്ത് ഭർത്താവിൻ്റെ മൊബൈലാണെന്ന്. അപ്പോൾ അത് എടുക്കണം, ആരാണ്. എനിക്ക് തന്നെ തോന്നി ഇതെന്നാ ഒരു ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് ആൻഡ് കോൺഫറൻസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഒരു സന്തുലനം പോലും ഇല്ലാതെ ഈ പെണ്ണ് ഇങ്ങനെ ഓടി വന്ന്. അപ്പോൾ അവൻ നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചെ എൻ്റെ മൊബൈലല്ല. അപ്പോൾ ആരാ? അച്ഛൻ്റെ മൊ. അച്ഛാ അതൊന്ന് എടുക്ക്, ആരുടേതാണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു എൻ്റെ മൊബൈലേ വരുന്നത് നിനക്ക്. അന്നേരം പറഞ്ഞു, അച്ഛൻ അറിയാൻ വയ്യ, എൻ്റെ ഹസ്ബൻഡ് അതേ മൊബൈൽ ടോണാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഫാദറിനെ വിളിച്ചതായിരിക്കും, നിങ്ങൾ അടുത്തിരിക്കുന്നതുകൊണ്ട് ബൈ ചാൻസ് തെന്നിയാ മെസ്സേജ് അച്ഛൻ്റെ മൊബൈലിൽ വന്ന്. നമുക്ക് വിസ്ഡം ഉണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്? എന്തിനിത്രയും പഠിച്ചു? വാട്ട് ഈസ് ദ യൂസ്? വളരെ സീരിയസ്ലി, വളരെ വളരെ സീരിയസ്ലി. അത് പിന്നെ ആ ക്യാമ്പിൽ അത് പിന്നെ അങ്ങ് വലിയ പ്രശ്നമായി തീർന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ ഡീറ്റെയിൽസിൽ ഞാൻ കടന്നു പോകുന്നില്ല. ഫൈനലി ഞാൻ ഷൗട്ട് ചെയ്യേണ്ടി വന്നു. എൻ്റെ കസിൻ്റെ വൈഫല്ലേ, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഷൗട്ട് ചെയ്യേണ്ടി വന്നു. അന്ന് കസിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഷൗട്ട് ചെയ്യേണ്ടി വന്നത്. രാവിലെ മോളെ വിളിക്കും, 8 വിളിക്കും, 9 വിളിക്കും, 10 വിളിക്കും, 11 വിളിക്കും. അവക്കറിയണം മോൾ എന്ത് ചെയ്യുന്നു, എന്തുണ്ടാക്കി, എന്ത് തിന്നുന്നു. ഫൈനലി അമ്മയും മോളും തമ്മിൽ അടിപിടിയായി. ആ അമ്മയുടെ മോളല്ലേ, അടിപിടിയായി. മോള് പെർമനൻ്റായിട്ട് അമ്മയെ ബ്ലോക്ക് ചെയ്തു. അമ്മയ്ക്ക് ഒരു കാലത്ത് ഇനി മോളെ ആ നമ്പറിൽ വിളിക്കാൻ സാധിക്കത്തില്ല. അങ്ങനാക്കി. മകൻ പിന്നെ കുറച്ചുകൂടെ ഒരു അമ്മയോട് അനുകമ്പയുള്ള ആളായിരുന്നു. അവനെയും രാവിലെ വിളിക്കുന്നു, 10 വിളിക്കുന്നു, 11 വിളിക്കുന്നു, 12 വിളിക്കുന്നു, രാത്രി 1 വിളിക്കുന്നു. രാത്രി സ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, കുഞ്ഞെ നീ എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്നറിയണം. അതിന് വിളിച്ചതാണ് അവൻ. അന്നെങ്കിൽ ഏർലി മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. അവൻ ഫൈനലി ഒരു കാര്യം പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും രാത്രി 9 to 9:10 വരെ അമ്മ വിളിച്ചാൽ ഞാൻ സംസാരിക്കും, ബാക്കി സമയം ഐ വിൽ നോട്ട് അറ്റൻഡ് ഇറ്റ്. അവൾക്ക് നഷ്ടപ്പെട്ടതെന്ത്? 2 2 ചിൽഡ്രൻ. ഭർത്താവിനെയോ നഷ്ടപ്പെട്ടു, കാരണം ഫുൾ ടൈം ഒരു ജോലിയുള്ളൂ. ഇങ്ങനെ മൊബൈൽ നോക്കി ഞാൻ ചോദിച്ചു, എന്താ വാട്ട് ആർ യു വാച്ച്? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ല പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ന്യൂസ് നോക്കുക ബ്രദറെ. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ഒരു ചാനലിലെ ബ്രദറെ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എങ്ങനെ അറിയുന്നത്? മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുക, രാവിലെ തൊട്ട് വൈകുന്നു വരെ അത്. സോ ഭർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൂസ് ചെയ്തു, ഭർത്താവിനെ ലൂസ് ചെയ്തു, മോളെ പെർമനൻ്റ്ലി ലൂസ് ചെയ്തു, മകനെ ആഴ്ചയിൽ ഒരു ദിവസം 10 ആണ് കിട്ടുന്നത്. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് കൈൻഡ് ഓഫ് എ മദർ? ആരാണ് ആ കുടുംബത്തെ നശിപ്പിച്ചത്? എന്താണ് നശിപ്പിച്ചത്? മുഖം. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഓൺ ലൈഫിനെ ഒന്ന് ഓണസ്റ്റായിട്ട് നോക്കി പരിശോധിച്ച് ആവശ്യമില്ലാത്ത മുഖങ്ങളെല്ലാം നമ്മുടെ എടുത്ത് കളഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി സ്വതന്ത്രരായിട്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അടിമ മുഖത്തിൽ പിന്നെയും പെട്ടുപോകരുതെന്ന് ഇന്ന് ഈവനിങ്ങിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.